ആദ്യം മണവാട്ടി ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുക, അതിനുള്ള സാഹചര്യം വീഡിയോക്കാര് ഒരുക്കി കൊടുക്കണം. മണവാട്ടി തോഴ്മക്കാരോട് ചേർന്ന് ദേവാലയത്തിനകത്തേക്ക് കയറണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മണവാളൻ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടതാണ്. മണവാളനും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടതാണ്. അവരോട് ചേരും കന്യകേരി കന്യകാം ദൂരം സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയവി ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കോറപ്പിസ്കോപ അച്ഛൻ ഉൾപ്പെടെയുള്ള വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നമ്മൾ ഈ മക്കളുടെ വിവാഹ കൂതാശയ്ക്കായി കടന്നു വരുമ്പോൾ വിവാഹ കൂതാശ അനുഗ്രഹപ്രദമാക്കി തീർക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് ഇടയായി തീരണം. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിനകത്ത് നിൽക്കുന്നത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ മറ്റ് സംസാരങ്ങളോ ഒന്നും പാടില്ല. സ്ത്രീകൾ പ്രത്യേകിച്ച് തലയിൽ മൂടുപടം ഇട്ട് നിൽക്കണം. അതുപോലെ തന്നെ ദേവാലയത്തിനകത്ത് ചെരുപ്പ് ഇടുവാനായിട്ട് പാടില്ല. മറ്റ് സംസാരങ്ങളൊന്നും പാടില്ല എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ വിവാഹ കൂതാശ ആശീർവദിക്കുന്നത് വരൻ്റെ ബന്ധു കൂടിയായ ബഹുമാനപ്പെട്ട ജോൺസൺ ഡാനിയലച്ചനാണ്. സാന്നിധ്യം കൊണ്ട് സഹകാർമ്മികരാകുന്നത് രാജൻ ജോർജ് കോറപ്പിസ്കോപ്പ, അതുപോലെ തന്നെ കോറപ്പിസ്കോപ്പ അച്ഛൻ ഈ ഇടവകയുടെ മുൻവികാരിയാണ്. അതുപോലെ തന്നെ ഈ ഇടവകയുടെ ആദ്യകാല വികാരി ബഹുമാനപ്പെട്ട ഒ തോമസ് അച്ഛൻ, വരൻ്റെ ക്ഷണിതാക്കളായി കടന്നു വന്നിട്ടുള്ളതായ ഇടവാംഗങ്ങളായ ബഹുമാനപ്പെട്ട വർഗീസ് കോശി അച്ഛൻ, അതുപോലെ ജോൺ വർഗീസ് അച്ഛൻ, സ്പെൻസർ കോശി അച്ഛൻ, എല്ലാവരെയും ഈ കൂതാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂതാശ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന കാര്യം സ്നേഹത്തോടെ അറിയാം. അതുപോലെ തന്നെ വരൻ്റെ വികാരിയായ ബഹുമാനപ്പെട്ട സുജി അച്ഛനുണ്ട്, അച്ഛനെയും സ്വാഗതം ചെയ്യും. ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവരും എഴുന്നേൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിരിക്കുന്ന സ്തുതി. ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായി ദിവൻ നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലെ സ്തുതി.
ഇന്ന് നാം നിന്നെ സ്തുതിക്കും കർത്താവേ നിന്നെ കൃപയേ
ദൈവം നുറങ്ങുറതി നിരസിക്കുന്നില്ല ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ
മാഞ്ഞുപോകാത്ത നല്ലൊരു അവനത്യവും ഇടപെടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് അവരനായി തീരുകയും അശുദ്ധ പിശാചികളുടെ ദാസനെ അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടേതായ ആമോദര വാഴവിന്റേതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഏഴുകളായിരിക്കുന്ന അടിയങ്ങൾ ജീവനോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവന് സദാ നന്മകൾ സമ്പന്നനും തിന്മകൾ വിദൂരൻ ദൈവിക അനുഗ്രഹങ്ങൾ ഉറവയുമായ ദൈവമേ അങ്ങ് അനശ്വരമായി വെടിപ്പുള്ളതായി മുറവനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം അങ്ങനെയുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കൃതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ അങ്ങ് തന്നെയാകുന്നു. അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന അസഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടതിനെ നിറക്കുകയും ചെയ്തു. അവിടുത്തെ ദൈവികമായ ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ അങ്ങ് അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വത്തിന്റെ വസ്ത്രം അവിടുന്ന് അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹം നിശ്ചയം നടത്തി അതിനെ അങ്ങയ്ക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ അവിടുത്തെ തിരിച്ചടി രക്തങ്ങൾ അതിനെ മോദരമായിട്ട് വെടിപ്പോടെ അങ്ങ് നൽകുകയും അതിനെ അവിടുന്ന് സന്തോഷിപ്പിച്ച് അവിടുത്തെ യോഗ്യതയെ പ്രകാശിച്ചാൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി അങ്ങ് അതിന് നൽകിയ നൽവരത്താൽ അങ്ങയുടെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്രീഹന്മാർ മൂലം ക്രമമായി അതിനെ അങ്ങ് പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോദരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോദരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു അങ്ങ് തന്നെയാകുന്നു. ദൈവമായ കർത്താവെ, ഇപ്പോൾ അവിടുത്തെ ബലഹീന ദാസരാകുന്ന അടിയങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോദരങ്ങളെ അങ്ങ് സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്ന ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധമായ സഭയുടെ മോദരത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ അങ്ങയുടെ ദൈവികമായ അനുഗ്രഹങ്ങളാൽ ഈ മോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവെ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങൾ നമ്മളെ അകന്നിരിക്കുവാൻ കൃപയോടെ ഇവിടുന്ന് സംഗതിയാക്കി തീർക്കണമേ. ദൈവമായ കർത്താവെ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെയോട് സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മലാഹന്മാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന അസ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവമായ കർത്താവേ, തിരുമ്പാക സന്നിധിയിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ അവർ സൗന്ദര്യമാക്കിക്കൊള്ളണമേ. ഇവർ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടുകയും അങ്ങയെ വാഴ്ത്തുകയും തിരുമ്പാകു നിന്ന് ഇടപെടാതെ അങ്ങയും അങ്ങയുടെ പരിശുദ്ധനായ പിതാവിനെയും പരിശുദ്ധ റുഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പാറക്കുമോർ Thank you.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വാദി ചെയ്തിട്ടുള്ള മോദരത്തോടുകൂടി അവിടുത്തെ കൃപയാനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞു അനുഗ്രഹപ്രദവുമായ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപ്രദമായ വലങ്കയും അദൃശ്യമായ നിങ്ങളേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീകന്മാരെന്ന പോലെ ആചാരന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വാദി ചെയ്തിട്ടുള്ള ഈ മോതിരങ്ങൾ നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീര സ്വസ്ഥതയോടെ ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും നീ സ്തുതിയേറ്റും ചെയ്യുമാറാകട്ടെ. ഓശോ ബബുക്കൂല സുബാല്ലവൽമീൻ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മെശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെ റബേക്കയുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറി വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും
അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിരങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷി നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാപനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധി നിന്ന നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്മത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനം ഭാവികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ്രോഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ വബുക്കുൽ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമം ഉയർത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിവാഹ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗമായ മോതിരം വാഴ്വിന്റെ ക്രമം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരു നിമിഷം അവിടെ ഇരിക്കാം. ഇപ്പോൾ ഇടവാങ്ങും കൂടിയായിരിക്കുന്ന വന്ദ്യനായ വർഗീസ് കോശി അച്ഛൻ അല്പനേരം വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് ആശംസ അറിയിക്കുന്നതാണ്. ദൈവ തിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ബഹുനിനായ രാജൻ ജോർജ് കോർപ്പിസ്കോപ്പ, ഒന്നിരായ വൈദിക സഹോദരങ്ങളെ, ദൈവം ബാകെ നാം ഈ പരിശുദ്ധമായ ബലിപീഠത്തിൻ്റെയും ഏവൻഗേലിയോൻ്റെയും സ്ലീബാടെയും മുമ്പാകെ ധന്യമായ ഈ പ്രഭാതം കഴിഞ്ഞ നിമിഷം തമ്പുരാൻ്റെ മുമ്പാകെ അടുത്തു വരുന്നു. ഇന്ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് പദമൊന്നുന്ന ദീപുവിനും ആർദ്രയ്ക്കും എല്ലാവിധമായ ദൈവകൃപകളും അനുഗ്രഹങ്ങളും നന്മകളും ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന ഈ ശ്രേഷ്ഠമായ കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത ദൈവഹിതപ്രകാരം ധന്യമാകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഏറ്റവും സന്തോഷമുണ്ട് ഈ പരിശുദ്ധമായ കുനാശയിൽ സംബന്ധിക്കുന്നതിന്. കാരണം ഈ മണവാളനെയും മണവാട്ടിയെയും, മണവാളൻ എൻ്റെ സ്റ്റുഡൻ്റാണ്, സൺഡേ സ്കൂള് മറ്റു കാര്യങ്ങളൊക്കെ എന്നെ കണ്ട് പഠിച്ച് വളർന്ന ഒരാളാണ്. ആ കുടുംബവും ആർദ്രതയെ
2009 മുതൽ ആ കുടുംബവുമായും ഉള്ള നല്ല ബന്ധം സൗഹൃദം ഉണ്ട് എന്നുള്ളതും ഇരു കുടുംബങ്ങളെയും ഇരു വ്യക്തികളെയും നന്നായി അറിയാവുന്ന ഒരംഗവും എന്ന നിലയിലും ഇതിൽ സംബന്ധിക്കുകയും പങ്കാളിയാകുന്നതിനും ഏറ്റവും സന്തോഷിക്കുന്നു. പരിശുദ്ധമായ സഭയുടെ കൂതാശ ക്രമീകരണത്തിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് വിശുദ്ധമായ വാഹകൂതാശ സജ്ജമാക്കപ്പെട്ടുള്ളത്. ഒന്ന്, മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ, അതിവിടെ ഇപ്പോൾ പൂർണ്ണമാകുകയാണ്. ദേവാലയത്തിൽ മണവാട്ടി കാത്തിരിക്കുന്ന ഒരനുഭവമുണ്ട്. അതുകൊണ്ടാണ് സഭയുടെ പാരമ്പര്യം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആദ്യം അച്ഛൻ പറഞ്ഞത്, മണവാട്ടി ദേവാലയത്തിനുള്ളിലേക്ക് വരണം, ഇവിടെ മണവാളനെ കാത്തിരിക്കണം, അതിനുശേഷം മണവാളൻ വരണം. പരിശുദ്ധനായ മത്തായി ഏവൻഗലിസിൻ്റെ സുവിശേഷം 25 അധ്യായം പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശുമ്പുരാൻ വിശുദ്ധമായ കാത്തിരിപ്പിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനിടയാകുന്നുണ്ട്. ഇത് ജീവിതത്തിൻ്റെ ഒരു വലിയ നന്മയുടെ അനുഭവമാണ്. ആ അനുഭവത്തിലൂടെയാണ് പരിശുദ്ധമായ കുദാശയിലൂടെ വിവാഹ ബന്ധത്തിലേക്ക് നിങ്ങളിപ്പോൾ സഹോദരനും സഹോദരിയുമാണ്. ഒരു മണിക്കൂർ ഇവിടെ ഒരു കുദാശ കഴിയുമ്പോൾ ആ ഒരു സഹോദരി ബന്ധം മാറി നിങ്ങൾ രാജാവായും രാജ്ഞിയായും നിങ്ങളുടെ കുടുംബ ബന്ധത്തിൻ്റെ ദൈവികതകളിലേക്ക് ശക്തി ആർജിച്ച് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് നിക്ഷിപ്തമാകുകയാണ്. അതുകൊണ്ടാണ് കൗദാശിയുടെ ശ്രേഷ്ഠതകളെ പൂർണ്ണമാക്കുവാൻ തക്കോണം അവിടെയാകുന്നത്. അതുകൊണ്ട് ദീപവും ആർദ്രതയും ഓർക്കുക. ഇന്നലകളിൽ ജീവിച്ചതിനേക്കാൾ ഉത്തരവാദിത്തത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തുന്നു എന്നൊരു ബോധ്യം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാണ്. അതാണ് കുടുംബത്തിൻ്റെ സവിശേഷത. പക്ഷേ കുടുംബബന്ധത്തിൻ്റെ നാളുകൾ ധന്യമാക്കുന്നത് ദൈവപദ്ധതിയാണ്. അതുകൊണ്ടാണ് നാം നന്നായി തിരിച്ചറിയണം. എവിടെ തിരിച്ചറിയണം? ദൈവികമായ പദ്ധതികൾക്ക് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തി ആർജിച്ചെടുക്കുന്ന അനുഭവത്തിന് നന്മയാണ് ജീവിതത്തിൻ്റെ സന്തോഷം. അതിന് ദൈവ സാന്നിധ്യം നിങ്ങൾ പൂർണ്ണമാക്കുവാൻ തക്കോണം ഇടയാകണം. അതുകൊണ്ടാണ് ഫാമിലി, എന്താ ഫാമിലി, ധാരാളം ഫാമിലി ഉണ്ടല്ലേ. പലപ്പോഴും ലിവിങ് ടുഗദർ, കൗദാശ്യമായ അനുഭവത്തിൽ ജീവിക്കുന്നവർ, അല്ലാതെ ജീവിക്കുന്നവരൊക്കെ ഭൂമിയിലുണ്ടാകാം. പക്ഷേ ക്രൈസ്തവ വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനൊരു ദൈവിക ദർശനമുണ്ട്. യഹോവയുടെ പദ്ധതിക്ക് നിങ്ങളെ വിധേയപ്പെടുത്തുന്ന ഒരു വലിയ നന്മയുടെ അനുഭവമാണ് വിവാഹമെന്ന് നന്നായി തിരിച്ചറിയണം. അതുകൊണ്ട് എന്താണ് ഫാമിലിക്ക് നിർവചനം എവിടെയുണ്ടോയെന്ന് ചോദിച്ചാൽ നിർവചനങ്ങൾ ധാരാളം ഉണ്ടാകാം. പക്ഷേ ഒരു ചിന്തകൻ്റെ ചിന്തയിൽ ഇപ്രകാരമാണ്, ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദി ഫാമിലി. കുടുംബത്തിൻ്റെ നായകൻ പിതാവാണ്. ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദി ഫാമിലി. അതുകൊണ്ട് ദീപുവിന് ഉത്തരവാദിത്തങ്ങൾ ഏറി വരുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് ശക്തിപ്പെടുവാനിടയാകണം. മദർ ഈസ് ദ ഹാർട്ട് ഓഫ് ദി ഫാമിലി. ഹൃദയ ആണ് സ്ത്രീ കൂട്ടായി വരുന്ന ആൾ. അതുകൊണ്ട് ഹാർട്ടും ഹെഡും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ധന്യതകളെ സ്വായത്തമാക്കാനിടയാകുന്നത്. അതുകൊണ്ട് ഫാദർ ഈസ് ദ ഹെഡ്, മദർ ഈസ് ദ ഹാർട്ട്, ആൻഡ് ചിൽഡ്രൻസ് ആർ ദ ഹോപ്പ് ഓഫ് ദി ഫാമിലി. നിങ്ങൾക്ക് തമ്പുരാൻ മക്കളെ തരുമ്പോൾ അത് നിങ്ങളുടെ പ്രതീക്ഷയാണ്. എന്ത് പ്രതീക്ഷ? ദൈവികമായ പദ്ധതികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവരെ ഉത്തരവാദിത്തത്തോടുകൂടി വളർത്താം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുക എന്നൊക്കെ ഉണ്ടാകണം. അപ്പോഴാണ് മറ്റൊരു ചിന്ത വരുന്നത്, ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അതാണ് ഫാമിലിയുടെ ഒരു ഇക്വേഷൻ വരുന്നത്, ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അപ്പ അമ്മ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ കൂദാശയാണ് കുടുംബബന്ധത്തിൻ്റെ പവിത്രത. അല്ലേ, യേശുമ്പുരൻ യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ സന്ദേശം അതാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഒന്നായി തീരുവാൻ, രണ്ടായി വന്നു കൗദാശീയമായി കഴിയുമ്പോൾ ഒന്നായിത്തീരുന്ന ഒരു വലിയ അനുഭവത്തിലേക്കാണ് നിങ്ങൾ കൈപിടിച്ചുയർത്തപ്പെടുന്നത്. ആ അനുഭവം സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മുന്നേറാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 2:16 സങ്കീർത്തനം 8 വാക്യം ഏറ്റവും ശ്രദ്ധേയമാണ്. ഞാൻ യഹോവയെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവനെൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഓർത്തിരിക്കേണ്ട തിരുവചനമാണ്, ഞാൻ യഹോവയെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിങ്ങൾ പ്രഭാത പ്രദോഷങ്ങളിൽ കാണേണ്ടത് ആരുടെ മുഖം? ദൈവത്തിൻ്റെ മുഖം. ഒരു പ്രഭാതം
നമുക്ക് തരുന്നത് ദൈവമാണ്. അത് അത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു 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 ജീവിതത്തിനൊരു കുറവുണ്ടാകത്തില്ല. പരിശുദ്ധനായിരിക്കുന്ന വട്ടശ്ശേരി തിരുമേനി രാത്രിയുടെ 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് തിരുമേനിക്ക് ജീവന ഭീഷണിയായി തസ്കരന്മാർ അതിലുള്ളിൽ കയറിയപ്പോൾ ഓട് പൊളിച്ചു നോക്കിയവർ താഴെ ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ച് അവിടെ മുട്ടുമേലിരുന്നു കൊണ്ട് വട്ടശ്ശേരി തിരുമേനി പ്രാർത്ഥിക്കുന്നു. അവർ തീരുമാനമെടുത്തു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം ശക്തമാണ് പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത. അതുകൊണ്ട് നിങ്ങൾ കൺമുമ്പിൽ ആരെ വെച്ചിരിക്കണം? ദൈവത്തെ വെച്ചിരിക്കണം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ലക്ഷ്യം. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടെങ്കിൽ പ്രഭാതവും പ്രദോഷവും പ്രാർത്ഥിക്കുന്ന ഒരു ഭവനം അനുഗ്രഹത്തിൻ്റെ ഭവനമായി തീരും. അവിടെ കുറവുകൾ ഉണ്ടാകത്തില്ല, പ്രതിസന്ധികൾ ഉണ്ടാകത്തില്ല, പോരാട്ടങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവും, യോശുവ പ്രവാചകൻ വളരെ ശക്തമായി പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്ത് പ്രതിസന്ധികൾ, എന്ത് പോരാട്ടങ്ങൾ, എന്ത് തിന്മകൾ ജീവിതത്തിൽ വന്നാലും ദൈവികമായ ബന്ധത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ഞങ്ങൾക്ക് ചിന്തനയ്ക്ക് വിധേയനമല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമായി തീരുവാൻ നിങ്ങളുടെ ഭവനം ഇടയാകണം. അതാണ് നിങ്ങളുടെ വിളക്ക്, അതാണ് നിങ്ങളുടെ പ്രകാശം. അത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മ അനുഭവിക്കാൻ ഇടയാകും. 2, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. നിങ്ങൾ രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ എനിക്കറിയാം, നിങ്ങളുടെ രണ്ടുപേരുടെയും ജോബും എനിക്കറിയാം, നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി ഹിസ്റ്ററിയും എനിക്കറിയാം. അതല്ല നിങ്ങളുടെ വലതുഭാഗത്ത് കൊണ്ടത്. പിന്നെന്തായിരിക്കണം? നിങ്ങളുടെ രണ്ടുപേരുടെയും വലതുഭാഗത്ത് ദൈവമുണ്ടാകണം അല്ലേ. ആ ദൈവമാണ് നിങ്ങൾക്ക് വഴിത്താരകളെ വെളിപ്പെടുത്തിരുന്നത് അല്ലേ. ദൈവമാണ് വഴിത്താരകളെ വെളിച്ചത്താക്കി തരുന്നത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് പ്രിയ മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ്റെ കോണം ഇടയാകണം. 2, നിങ്ങൾ ഈ സമൂഹത്തിന് സാക്ഷ്യമാകണം. കുടുംബജീവിതം അങ്ങനെ അനുഗ്രഹപ്രദമാകണം അല്ലേ. ഇന്ന് ഇത്രയും പേരുടെ മുമ്പാകെ, ഈ ബലിപീഠത്തിന് മുമ്പാകെ, ഈ എവൻഗേലിയോന് മുമ്പാകെ, ഈ സ്ലിബായ്ക്ക് മുമ്പാകെയാണ് നിങ്ങളെ ഒന്നാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ആ തീരുമാനം, ഉടമ്പടി അല്ലേ, തക്കതായ തുണയെ ദൈവം നമ്പരാൻ തിരഞ്ഞെടുത്തു തന്നതാണ്. ആ തക്കതായ ജീവിത പങ്കാളിയെ ദൈവം തിരഞ്ഞെടുത്തു തന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പരസ്പരമുള്ള ഐക്യം പോലെ അത് സമൂഹത്തിന് ഒരു സാക്ഷ്യമായി തീരുവാൻ ഇടയാകണം. 3, നമ്മളൊക്കെ ടെക്നോളജിയുടെ കാലത്താണ് ജീവിക്കുന്നത് അല്ലേ. ആ ആധുനികവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ 26 എണ്ണമുണ്ട്. 26 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർക്കുമ്പോഴാണ് ഇംഗ്ലീഷ് അക്ഷരം പഠിക്കാൻ തുടങ്ങുന്നത്. A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ വീട്ടിൽ ചെന്ന് എഴുതി നോക്കാമെങ്കിൽ നിങ്ങൾക്കറിയാം അതിൽ സിംഗിളായി നിൽക്കുന്ന ഒറ്റ അക്ഷരമേ ഉള്ളൂ, ബാക്കിയെല്ലാം സപ്പോർട്ടോടുകൂടി നിൽക്കുന്നത്, ബേസ് ഉണ്ട് അതിനകത്ത്. A മുതൽ Z വരെ നോക്കിയാൽ സിംഗിളായി നിൽക്കുന്ന ഒറ്റ അക്ഷരമുണ്ട്. ഏതക്ഷരോ ഓയ്ക്ക് ബേസില്ലേ? ഐക്ക് ബേസുണ്ടോ? ഐക്ക് ബേസില്ല, അത് സിംഗിള്. ജീവിതത്തിൻ്റെ, എൻ്റെയും നിങ്ങളുടെയും സാമൂഹ്യ ജീവിത തലങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം ഈ ഞാനെന്ന ഭാവമാണ്. ഞാനെന്ന ഭാവത്തെ എപ്പോൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുവോ, അതിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ, അവിടെ നന്മയുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് ദീപു ഇന്നു മുതൽ ഏകനല്ല. ദീപുവിനുള്ള ഐക്യു നല്ലതാണ്, അതിൽ മിനുസപ്പെടുത്താനുള്ളതൊക്കെ മിനുസപ്പെടുത്തണം. ആർദ്രയും ഐക്യു ഡെവലപ്പ് ചെയ്ത ആളാണ്. ആർദ്രയ്ക്കും ആർദ്രതനായ ചില ഭാവങ്ങളുണ്ട്, വളർന്നു വന്ന പശ്ചാത്തലങ്ങളുണ്ട്. ആ ഐക്യുവിൽ മിനുസപ്പെടുത്താനുള്ളതൊക്കെ എന്തു ചെയ്യണം? ഒന്ന് മിനുസപ്പെടുത്തി പരസ്പരം പൊരുത്തപ്പെടുമ്പോഴാണ് ജീവിതം ധന്യമാകുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് ടെക്നോളജി അല്ല, ജീവിതമാണ് ഇത്, ദൈവം തന്നതാണിത്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളോട്, ജിജിയോടും ആലീസാൻ്റിയോടും കുടുംബാംഗങ്ങളോടും എനിക്ക് പൊതുവായൊരു വാക്കുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, ഇവരുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഇപ്പോൾ ഏറ്റവും വലിയ ആധുനികവൽക്കരണത്തിൻ്റെ പ്രശ്നം സംഭവിക്കുന്നത് അതാണ് അല്ലേ. ഇന്ന് വൈകിട്ട്
ആർദ്രയുടെ വീട്ടിൽ പോകും ദീപു ഉൾപ്പെടെ. വ്യാഴാഴ്ച ഇങ്ങോട്ട് വരും. വ്യാഴാഴ്ച രാത്രിയിൽ അലിസാൻ്റെ അങ്ങനെ ചെയ്യുന്ന ആളല്ല എനിക്കറിയാം, എങ്കിലും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാ. എന്താ കുഞ്ഞെ, എങ്ങനെയുണ്ട് അവിടെ നിനക്ക്? എത്ര ഫോണുണ്ട്? ഒന്നോ രണ്ടോ ഡസനോ? എത്ര ഫോണുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് അവിടെ? സഹനത്തിൻ്റെതാണ് ജീവിതം, ത്യാഗത്തിൻ്റെതാണ് ജീവിതം. സഹനവും ത്യാഗവും കഷ്ടതയുമില്ലാതെ ജീവിതത്തിനൊരു നന്മയുണ്ടാകത്തില്ല. അതുകൊണ്ട് അതാ ഞാൻ ആമുഖമായി പറഞ്ഞത്, പൊരുത്തപ്പെടണം, ദൈവാശ്രയം ഉണ്ടാകണം, പ്രാർത്ഥിക്കണം, ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തണം. ഇവർക്ക് അംഗീകാരമായി കൊടുത്ത ഉത്തരവാദിത്വമാണ് ഈ കുടുംബജീവിതം. കുടുംബാംഗങ്ങൾ സൗഹൃദപരമായി അതിൽ ഇടപെടണം. അനാവശ്യമായ കുടുംബ സഹോദരങ്ങളുടെ ഇടപെടലാണ് പലപ്പോഴും നമ്മെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആകയാൽ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ നോക്കി യാത്ര ചെയ്യുക. ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക. ദൈവത്തെ നിലനിർത്തി സാക്ഷ്യത്തോടെ ജീവിക്കുക. അതിന് സ്വർഗത്തിന് ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും അനവരതമായി ചൊരിഞ്ഞേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാ വൈദികരുടെയും പേരിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് വാക്കുകൾക്ക് അവസരം തന്ന സുജി അച്ഛനോട് പ്രത്യേകം സ്നേഹം സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്പരെ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹത്തിൻ്റെ രണ്ടാമത്തെ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. രണ്ടാമത്തെ ശുശ്രൂഷയാകുന്ന കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഉയരത്തിൽ നിന്നും ദൈവത്തിൻ്റെതായ കൃപകളും അനുഗ്രഹങ്ങളും ഇവരിൽ ധാരാളമായി വർഷിക്കുവാൻ തക്കോണം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഏറ്റവും വിലപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അനശ്വരമായി വരുന്നതിനും അഴിവില്ലാത്ത മണർവയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കിയാണേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വരാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ രക്കയോടി സഹാത്തിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹു വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ഈ ദാസരി വാഴ്ത്തേ ദേവാ
പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി വന്ന് നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോർ ഹോശോലുബല്ല ഓതിക്കട്ടെ പരം ദാദാലേ ലോയത്തിൻ ശക്തിയിലും രക്ഷയിലും ബഹോലാ ബോല ബ്രോവൽ റുഹോ കാദേശോ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതർപ്പിക്കുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഹമാർദ്ദന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദേതോന്നി തിരുസന്നതിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വം ജ്ഞാനിക്കും താർക്കിനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാലഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങളിൽ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയങ്ങൾ പരിഭ്രമിച്ച ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്ണയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായി ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നിന്റെ എടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതനായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യം തന്നെ ചരിക്കുവാൻ തക്കവണ്ണം
നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ നീ കാത്തുനയിച്ചുകൊള്ളണമേ. സ്വർഗരാജിലേക്ക് നയിക്കുന്ന നിർവഴിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് എടുത്തു വരുവാനും ശവിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവും ഗായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളും നീക്കി നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനു ദ്രുപതി ശലോമോൻ വിമല സഭേ, നിന്നെ നഗരങ്ങൾ മധുവശിക്കുന്നു വസന സുഗന്ധം. നീ സാൽവ സുബസവം സഭേ സകലവിധം സമുഖി നീ കരതീട്ടാത്തോ ശ്രീമായി വന്നിപ്പതിനായി പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുന്ദരവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയിൻ്റെ നിറഞ്ഞതായതിൻ്റെ വലനുകൈവരുടെ മേൽ ആസ്വദിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവരിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനരാചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ വരുന്നതിന് വലത്തുവാദിൻ്റെ കരുണയെ കാണുകയും നിനക്കു നിന്റെ പിതാവിനും പരിശുദ്ധരോ ഗായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ ബബുക്കൂല സുബാലവൽമീൻ. ശ്രീ
പരിശുദ്ധനായ പൗലോസ് ലീഹ എഫേസർ എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് പാറക്കുമോ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ സഭയുടെ തല മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെയൊക്കെ അറിയോജനവും മറ്റു കുറവുകളും ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നതുപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാലത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായ് പാറക്കുമോ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാകര സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമിൽ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിൽ എത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥം പരീക്ഷന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുമ്പ്രാൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും
അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുദ്രാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശുദ്രാൻ പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഷണ്ണന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ച് അരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും
ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തേ വന്ന് നിങ്ങളിൽ ആവസിച്ച എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന അകൽക്കർസായുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ. മരണകരമായ അസൂയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ യൗസേബിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ.
ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിന് നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാട് കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെ പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പിടിച്ചുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി കരേറ്റാം. ഹോശോ അവകൂല സ്വാലവൽമീ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും
ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുവിശുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹയുടെ വലത് കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിയും. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിൽ ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളവരുടെ ശിക്ഷിച്ചതുപോലെ ഞങ്ങൾ കടങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സിനെ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് മനുഷ്യനുസരിച്ച് ജീവനെ മനുഷ്യരെ ോചനത്തിനുള്ള മാമോദീസ രാജമകൾ ോ
നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് വിശ്വാസികളായി വാങ്ങിപ്പോയിരിക്കുന്ന ദാസർക്ക് ആശ്വാസം കൊടുക്കട്ടെ. പിതൃപത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുമായ ബലഹീനമായ പ്രാർത്ഥനകൾ ഉന്നതമായ ഇവിടുത്തെ സിംഹാസനത്തിനുമ്പാകെ കേൾക്കപ്പെട്ടതോ അംഗീകരിക്കപ്പെട്ടതോ ആക്കി തീർക്കുമാറാകണമേ. ആബോ റൂഹോ കാദീശോ ഓശോ ബബുകുൽ സുബാലവൽമീ ആമീൻ. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വിവാഹ കൂദാശ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയുള്ള ക്രമീകരണങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ മണവാളനും മണവാട്ടിയും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതാണ്. കാണിക്ക സമർപ്പിച്ച വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും അതേ തുടർന്ന് മണവാളൻ്റെ ഭാഗത്തു നിന്നും മണവാട്ടിയുടെ ഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ കടന്നു വന്ന് ഒപ്പുവെക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. മണവാളനും മണവാട്ടിയും ഇപ്പോൾ മണവാളനും മണവാട്ടിക്കും വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനമായ വിശുദ്ധ ഗ്രന്ഥം വന്ദ്യനായ രാജൻ ജോർജ് കോറപ്പിസ്കോപ്പ അച്ഛൻ നൽകുന്നു. മണവാളിനും മണവാട്ടിയും ഒപ്പുവെക്കുവാൻ വേണ്ടി രജിസ്റ്ററിലേക്ക് ഒപ്പുവെക്കുവാൻ തക്കവണ്ണം മുന്നോട്ട് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് രജിസ്റ്ററിൽ ഒപ്പുവെക്കേണ്ടതാണ്. മണവാളിൻ്റെ ഭാഗത്തു നിന്നും മണവാട്ടിയുടെ ഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ മുന്നോട്ട് കടന്നു വന്ന് ഒപ്പുവെക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. രണ്ടുപേര് വന്നാട്ട് കടന്നു വന്നു. ഇതേ തുടർന്നുള്ള റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് KG കൺവെൻഷൻ സെൻറ്റർ കുതിരച്ചിറയാണ്. എല്ലാവരും അവിടേക്ക് പോകുവാൻ തക്കവണ്ണം, ക്രമീകരിച്ചിരിക്കുന്ന വാഹനങ്ങളിൽ പോകുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരു വാക്ക് നന്ദി പറയുവാനായിട്ട് ഈ അവസരത്തെ വിനിയോഗിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധ വിവാഹ കൂദാശ അനുഗ്രഹിച്ച് ആശീർവദിച്ചത് ബഹുമാനപ്പെട്ട മണവാളിൻ്റെയും
ബന്ധു കൂടിയായിരിക്കുന്ന വന്ദ്യനായ ജോൺസൺ ഡാനിയൽ അച്ഛനാണ്. അതുപോലെ തന്നെ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകിയത് വന്ദ്യനായിരിക്കുന്ന രാജൻ ജോർജ് കോറപ്പിസ്കോപ്പ അച്ഛൻ, ഡോക്ടർ ഒ തോമസ് അച്ഛൻ, സ്പെൻസർ കോശി അച്ഛൻ, വർഗീസ് കോശി അച്ഛൻ, ഡോക്ടർ ജേക്കബ് ജോൺ അച്ഛൻ, ജോൺ വർഗീസ് അച്ഛൻ. അതുപോലെ തന്നെ ഈ ഇടവകയിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ ക്രമീകരണവും നൽകി ഈ ഇടവകയെ ക്രമീകരിച്ച വന്ദ്യനായ ഷാജി ഡാനിയൽ അച്ഛൻ, ട്രസ്റ്റി സെക്രട്ടറി ആദ്യായവർ, ശുശ്രൂഷയ്ക്ക് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട ബേബിച്ചായൻ, ആദ്യ അവരുടെ നന്ദി അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോ വീഡിയോഗ്രാഫി എടുക്കുന്ന സഹോദരന്മാരുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരും വന്നുചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരും റിസപ്ഷന് വേണ്ടി കെ ജി കൺവെൻഷൻ സെൻറ്റർ കുതിരച്ചറയിലേക്ക് പോകണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ ദമ്പതികൾക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. Thank you.
വധുവും ഇപ്പോൾ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നതോടെ ഓർമ്മിപ്പിക്കുന്നു. അറിയിക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. സീറ്റ് കടത്തിയിരിക്കുവാൻ തക്കവണ്ണം പ്രകാശപൂർണമാകുവാൻ തക്കവണ്ണം ദിവസം കുടുംബജീവിതം
കുടുംബജീവിതത്തിന്റെ പ്രാരംഭ നടപടികളിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇപ്പോൾ മാതാപിതാക്കൾ കടന്നു തന്നെ വിളക്ക് കത്തിച്ചു കൊടുക്കുന്ന നന്മകളും ഐശ്വര്യങ്ങളും സ്വർഗീയനാഥൻ പ്രിയ മക്കൾക്ക് നൽകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് നേരുകയും ചെയ്യാം. മണവാളനും മണവാട്ടിയും ഇനി കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവയ്ക്കുന്ന ക്രമീകരണമാണ്. മണവാളനും മണവാട്ടിയും മുന്നോട്ട് കടന്നു വന്ന് കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവച്ച് അവരുടെ ജീവിതത്തിലെ പങ്കുവെക്കലിന്റെ അനുഭവം മധുരകരമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ. എല്ലാ അവസ്ഥയിലും പരസ്പരം കരുതുവാനും പങ്കുവയ്ക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മണവാളനും മണവാട്ടിയും ഇങ്ങോട്ട് കടത്തല്ല ഐശ്വര്യപൂർണമായ നന്ദി ഇവിടെ തുടങ്ങുകയാണ്. മണവാളനും മണവാട്ടിയും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവയ്ക്കുന്നു. ആശംസകളും നേരം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഭക്ഷണത്തിന് മുമ്പാകെയുള്ള പ്രാർത്ഥന നടത്തുന്നു. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക. ഭക്ഷിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് എല്ലാവർക്കും മടങ്ങിപ്പോകാവുന്നതാണ്. മാറകുമാർ കർത്താവെ കൃപയാൽ ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും
നീ ഞങ്ങൾക്കുള്ള ആഹാരത്തിന്റെ കണ്ണിനോർത്ത് തന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമേൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപഹാരങ്ങൾ പരസ്യമായി മണവാളിനും മണവാട്ടിക്കും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആർക്കെങ്കിലും അപ്രകാരമുള്ള ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കുവാൻ തക്കവണ്ണം മണവാട്ടിക്കും ഉപഹാരങ്ങൾ നൽകാമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. വധുവിന്റെ ആൾക്കാർ ആരെങ്കിലും ഇനി കടന്നു വരാനുണ്ടെങ്കിൽ ദയവായി ഓഡിറ്റോറിയം ഹാളിലേക്ക് പ്രവേശിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ സീറ്റുകൾ കുറച്ചുകൂടെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ആരും വെളിയിൽ നിൽക്കരുത്, അകത്തു വന്ന് പ്രത്യേകിച്ചും വധുവിന്റെ ആൾക്കാർ എല്ലാവരും തന്നെ ഉപവിഷ്ടരാകണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
Thank you.
ഭക്ഷണം കഴിച്ചു പോകുന്നവർക്ക് സ്റ്റേജിൻ്റെ വലത് സൈഡിൽ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കും. എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഈ സ്റ്റേജിൻ്റെ വലത് സൈഡിൽ ഒരുക്കിയിട്ടുണ്ട്.
ഹലോ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളൊരു ബസ് പുറത്ത് തയ്യാറായി നിൽക്കുകയാണ്. ആരെങ്കിലും തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളവരുണ്ടെങ്കിൽ ആ ബസ്സിൽ കയറേണ്ടതാണ്. ഉടൻ തന്നെ പോകും. Thank you.